ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ് പച്ചച്ചായ എന്നറിയപ്പെടുന്ന ഗ്രീൻ ടീ. ഈ കോവിഡ് കാലത്ത് എല്ലാവരും തിരഞ്ഞു നടന്നത് പ്രതിരോധശേഷി കൂട്ടുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പ്രതിരോധശേഷിക്കൊപ്പം യൗവനം കൂടി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാലോ? അതിന് ഏറ്റവും നല്ലതാണ് ഗ്രീൻ ടീ എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. മലയാളികൾ പൊതുവെ ചായ ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. ചായ കുടിക്കാത്ത ഒരു ദിവസം പോലും 90% മലയാളികൾക്കും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഒരു ദിവസം 10-20 ചായ കുടിക്കുന്നവർ തന്നെയുണ്ട് മലയാളികൾക്കിടയിൽ. മലയാളികളുടെ ഇഷ്ടപാനീയമാണ് ചായ. തണുപ്പ് കാലത്ത് തൊണ്ടയിലുണ്ടാകുന്ന അസ്വസ്ഥത തടയാൻ മുതൽ ഉറക്കമൊഴിച്ചിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ പോലും നമ്മൾ നല്ലൊരു കടുപ്പത്തിൽ ഒരു ചായയിലാണ് അഭയം തേടുന്നത്. പാൽ ചായയും കട്ടൻ ചായയും ലെമൺ ചായയും ഇഞ്ചി ചായയും ഒക്കെ നമുക്ക് പ്രിയങ്കരമായത് അതുകൊണ്ട് തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കർമ്മ ന്യൂസിൽ കൂടി പ്രതിരോധശേഷി കൂട്ടുന്ന വ്യത്യസ്ത ചായകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ആരോഗ്യമേഖലയിലെ പ്രമുഖർ പോലും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ച് കർമ്മയിലേക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ ഇത്തരം പല ചായകളെയും പിന്തള്ളി മുൻപന്തിയിൽ എത്തിയ മറ്റൊരു ചായയുടെ രൂപഭേദമാണ് ഗ്രീൻ ടീ. കാരണം മറ്റൊന്നുമല്ല, ഗ്രീൻ ടീയുടെ ഔഷധ മൂല്യം തന്നെ. ചായ ഒരു എനർജി ഡ്രിങ്ക് ആണെങ്കിൽ പോലും അധികം കുടിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. ചായ കൂടി മാറ്റി വയ്ക്കാതെ ചായയുടെ റെസിപ്പി ഒന്ന് മാറ്റിയാലോ? അത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാവുകയാണെങ്കിൽ? അപ്പോൾ നമുക്ക് അത്തരത്തിലൊരു ചായയെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ ഇപ്പോൾ പൊതുവെ എല്ലാവരും ശീലമാക്കിയ ഗ്രീൻ ടീ എന്ന പച്ചമരുന്ന് ചായ. വെറും പച്ചവെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കാം എന്നതാണ് ഗ്രീൻ ടീയുടെ ഒരു പ്രത്യേകത. പ്രമേഹം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുപോലെ അമിത വണ്ണം കുറയ്ക്കാനുമൊക്കെ ഏറ്റവും നല്ലതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ ഈ വിഷയങ്ങളിൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. മാത്രമല്ല ക്യാൻസർ, അൽഷിമേഴ്സ്, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കാനും ഗ്രീൻ ടീ കുടിക്കുന്നതിലൂടെ സാധിക്കും. ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഏറ്റവും ബെസ്റ്റാണ് ഗ്രീൻ ടീ. ദിവസവും 3-4 കപ്പ് ഗ്രീൻ ടീ കുടിച്ചാൽ നല്ലതാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. അതായത് ദിവസവും ഈ അളവിൽ ഗ്രീൻ ടീ നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ ഹൃദയധമനികളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനും അതോടൊപ്പം രക്തധമനികൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കും. ഇനി തടി കുറയ്ക്കാനും വളരെ നല്ലതാണ് ഗ്രീൻ ടീ. ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ഗ്രീൻ ടീക്ക് കഴിയും എന്ന ഒറ്റ ഗുണം കൊണ്ടാണ് ഈ പാനീയം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയധികം പ്രചാരം നേടിയത്. പ്രമേഹത്തിൻ്റെയും ഹൃദ്രോഗത്തിൻ്റെയും പ്രധാന കാരണങ്ങളിലൊന്ന് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അമിത കൊഴുപ്പും പൊണ്ണത്തടിയുമാണ്. കഫീൻ കൂടുതലടങ്ങിയ ഗ്രീൻ ടീ ദിവസവും കുടിച്ചാൽ ശരീരഭാരം കുറയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല പഠനങ്ങളിലും ഇത് കണ്ടെത്തിയിട്ടുമുണ്ട്. ഗ്രീൻ ടീ സ്ഥിരമായി കുടിച്ചവരിൽ അമിത രക്തസമ്മർദ്ദം ഉണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഇതിനൊക്കെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചു വാരി കഴിച്ചിട്ട് ഗ്രീൻ ടീ കുടിച്ച് ആരോഗ്യം നിയന്ത്രിക്കാം എന്ന് ചിന്തിക്കുന്നത് വളരെ വലിയൊരു തെറ്റാണ്. ആരോഗ്യം നോക്കാൻ വേണ്ടി അതിൻ്റെ ഭാഗമായി മാത്രം ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങുമ്പോൾ മറ്റ് ഭക്ഷണ കാര്യങ്ങളിലും വ്യായാമ ശീലങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അതായത് ധാരാളം പച്ചക്കറികൾ കഴിക്കുക, പഴങ്ങൾ കഴിക്കുക, ധാന്യങ്ങളൊക്കെ കഴിക്കുക. ഇതിനൊപ്പം ഗ്രീൻ ടീ കൂടി നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ ഗ്രീൻ ടീയുടെ ഗുണങ്ങളെല്ലാം നമുക്ക് മുഴുവനായി നമ്മുടെ ശരീരത്തിൽ ലഭിക്കും. അതുപോലെ ഗ്രീൻ ടീ കുടിക്കുന്നതിനും ചില സമയക്രമങ്ങളുണ്ട്. ശരിയായ അളവിൽ കൃത്യമായ സമയത്ത് വേണം ഗ്രീൻ ടീ കുടിക്കാൻ. അതിരാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കരുത്. ഭക്ഷണത്തിൻ്റെ കൂടെ ഗ്രീൻ ടീ കുടിക്കുന്നതും ഒഴിവാക്കണം. ഭക്ഷണത്തിൻ്റെ കൂടെ ഗ്രീൻ ടീ കുടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ വിറ്റാമിൻ B1 ആഗിരണം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ കഴിവ് ഇല്ലാതാകും. അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ഇങ്ങനെ രാവിലെയോ വൈകുന്നേരമോ ഇടനേരങ്ങളിലോ ഗ്രീൻ ടീ ഒരു ശീലമാക്കുക. ഗ്രീൻ ടീ അമിതമായ ചൂടോടെ കുടിക്കരുത്. എന്നാൽ ഒരുപാട് തണുത്ത് കുടിക്കുന്നതും ഒഴിവാക്കുക. മിതമായ ചൂടാണ് എപ്പോഴും ഗ്രീൻ ടീ കുടിക്കാൻ നല്ലത്. വെള്ളം തിളയ്ക്കുമ്പോൾ ഗ്രീൻ ടീ ഇലകൾ ചേർക്കുന്നതിന് പകരം തിളപ്പിച്ചു വെച്ച വെള്ളത്തിലേക്ക് ഗ്രീൻ ടീ ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. ഗ്രീൻ ടീ ഇട്ട ശേഷം വെള്ളം തിളപ്പിച്ചാൽ അതിൻ്റെ ഗുണവും സ്വാദും ഒക്കെ നഷ്ടമാകും. അപ്പോൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേക ശ്രദ്ധ വയ്ക്കുക. ആരോഗ്യവാന്മാരായിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.